ഏതായാലും 1962 മുതൽ തുടങ്ങിയ ആശയക്കുഴപ്പം, അതിനുവേണ്ടി നടന്ന ചർച്ചകൾ, യോഗങ്ങൾ, തീരുമാനങ്ങൾ, അതിന്റെ ഭാഗമായി എന്തായാലും ഇപ്പോൾ അത് ഇന്ന് ഈ 28-ാം തീയതി നിലവിൽ വരികയാണ്. അപ്പോഴും പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ കോർത്തുശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 60 വയസ്സുള്ള ആനി രഞ്ജിത്ത്, മക്കളായ ലെനിൻ, സുനിൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മ തൂങ്ങി മരിച്ച നിലയിലും മക്കൾ മുറിക്കുള്ളിൽ നിലത്ത് മരിച്ച നിലയിലുമാണ്. കൃഷ്ണമോഹൻ അവിടെ നിന്ന് ചേരുകയാണ്. കൃഷ്ണമോഹൻ, 3 പേർ ഈ 3 പേർ, അതായത് അമ്മയും 2 മക്കളും, എന്താണ് ഈ സംഭവത്തിന് ആധാരമായിരിക്കുന്നത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ സഹൽ, അല്പസമയം മുൻപാണ് പോലീസിന് വിവരം ലഭിച്ചത്. മണ്ണഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഈ വീട് തുറന്ന ഇത്തരത്തിൽ മരണം സ്ഥിരീകരിക്കുകയും പരിശോധന തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ആനി രഞ്ജിത്ത്, 60 വയസ്സുള്ള ആനി രഞ്ജിത്ത്, അവരുടെ 2 മക്കൾ ലെനിൻ, സുനിൽ രഞ്ജിത്ത്, ഈ രണ്ടുപേരെയും ഈ 3 പേരെയാണ് ഇപ്പോൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹൽ പറഞ്ഞതുപോലെ അമ്മ തൂങ്ങിയ നിലയിലും മക്കൾ 2 പേരും മുറിക്കുള്ളിൽ നിലത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇവർ മത്സ്യത്തൊഴിലാളികളാണ്. ഇന്നലെ ജോലിക്ക് പോയിട്ട് വന്നതാണെന്ന് നാട്ടുകാരിൽ നിന്ന് പോലീസ് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം രാത്രിയിൽ ചെറിയ വഴക്കൊക്കെ നടന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പോലീസും സ്ഥിരീകരിച്ചിട്ടില്ല, അന്വേഷണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിലവിൽ ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഈ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ തീരദേശ മേഖലയിലാണ് ഇവരുടെ വീടുള്ളത്. എന്തായാലും പോലീസ് വിശദമായ രീതിയിൽ പരിശോധനയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഈ പ്രായം ചെന്ന അമ്മയും ഒപ്പം 2 ആൺമക്കളും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്? സംശയ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിൽ പരിശോധനയിലേക്ക് പോകുന്നുണ്ട്. നിലവിൽ പോലീസ് പ്രാഥമിക പരിശോധനയിൽ നിന്നും അസ്വാഭാവികതെന്ന് പറയുന്നില്ല, പക്ഷേ വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട്. മദ്യക്കുപ്പികളടക്കം ചിലതൊക്കെ വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇവർ മദ്യപിച്ച ശേഷം വീട്ടിൽ ഇതിലും വഴക്കുണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെയും പറയുന്നുണ്ട്. ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. മണ്ണഞ്ചേരി പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളും അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട്. സഹൽ.